കിളിമീൻ കുടമ്പുള്ളി ഇട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അഞ്ചല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി മാത്രം നമ്മളിപ്പം ഇതിൻ്റെ കൂടെ ചേർക്കത്തില്ല. എന്ത്? ഈ കറിവേപ്പില, ഉള്ളി, വെളുത്തുള്ളി ചതച്ചത്, അതിലേക്ക് നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇഞ്ചി എപ്പോഴാണ് പൊടി ഇടുന്നത്? ഇഞ്ചി ഒരു പകുതി വെന്തിട്ടിട്ടാണ് ഇത് തിളച്ചിട്ട്. അപ്പോഴാണ് ഇതിന് ഇഞ്ചിയുടെ ആ മണം കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം. ഒരുപാട് വെള്ളം കൂടിപ്പോരുത്. ഈ കിളിമീനെ പ്രത്യേകതയുണ്ട്, ഇത് പെട്ടെന്ന് അലന്നു പോകുന്ന ഒരു മീനാണ്. നമുക്കിത് നല്ല തീയിൽ അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇതൊരു പകുതി പറ്റുമ്പോഴേക്ക്, പകുതി വരെ തിളച്ച് ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ നമുക്ക് തീ കുറച്ച് വെക്കണം. ഇപ്പം നമ്മുടെ കറി പകുതി പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ബാക്കി കൂടി പറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി എന്തായാലും നോക്കാം. ദേ ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവാപ്പൊടി ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. ദേ ഇപ്പം നമ്മുടെ കറി ചാറൊക്കെ വറ്റി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഉരിയിട്ടിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വെച്ചേക്കണം. എന്നിട്ടേ തുറക്കാവൂ. അപ്പോൾ ഇതിന് ആ ഈ കറിവേപ്പിലയുടെയും പച്ചക്കറിവേപ്പിലയുടെയൊക്കെ ഒരു മണം വരുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കുടമ്പുളിയിട്ട കിളിമീൻ കറി റെഡിയായി.